ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഒരുപാട് ഹോളിവുഡ് സിനിമകൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരുപാട് ഹോളിവുഡ് സിനിമകൾ കണ്ടിട്ടും അതിനകത്തെല്ലാം നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്ലോട്ടുകൾ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ കാണാൻ പറ്റും. ബട്ട് അതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലൊരു ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു പ്ലോട്ടാണ് ക്വയറ്റ് പ്ലേസ് എന്ന് പറയുന്ന മൂവി. സോ അതിൻ്റെ ഒരു വ്യത്യസ്തത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ സിനിമകളും കാണുമ്പോൾ ഒരു ക്രിയേറ്റേഴ്സൊക്കെ വരുമ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെടാൻ നോക്കും. മനസ്സിലായോ? ഓടി രക്ഷപ്പെട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാൻ നോക്കും. അതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും അവരുടെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ബട്ട് അതേ ടൈമിൽ നമ്മൾ ഈ ഒരു ക്വയറ്റ് പ്ലേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടാനല്ല നോക്കുന്നത്, നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നോ ഒരു സൗണ്ടോ ഒരു നോയ്സോ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ സൈലൻ്റ് ആയിട്ടവിടെ നിൽക്കും. സോ അത് തന്നെയാണ് ക്വയറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ആ ഒരു സിനിമയുടെ ഫസ്റ്റ് പാർട്ടിന് വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഒരുപാട് ഓഡിയൻസിനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയാം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്വയറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ സിനിമയുടെ പാർട്ട് 2 ആണ്. അപ്പോൾ ആ ഒരു സിനിമ കണ്ട സമയത്ത് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ പ്ലോട്ടിലേക്ക് പോകുന്നതിന് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ക്വയറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ പാർട്ട് 2-ൻ്റെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ക്വയറ്റ് പ്ലേസ് പാർട്ട് 1 എവിടെയാണോ എൻഡ് ചെയ്തത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിനുശേഷം അവർ ട്രാവൽ ചെയ്തു, അവരുടെ ഫാമിലിയിൽ കുറച്ചധികം ഇഷ്യൂസ് വന്നു. സോ ഇതിനുശേഷം ആ ഒരു മദർ ആ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് മുന്നിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. ക്വയറ്റ് പ്ലേസ് ആണ്, മിണ്ടാതെ പോവുകയാണ്. അപ്പോൾ അതേ ടൈമിൽ അവർ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ട്രാവലിംഗ് വേയിൽ അവർ വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരിടത്ത് മാത്രം നിൽക്കാൻ പറ്റില്ല, ആ ഒരു സിറ്റുവേഷനാണ് വേൾഡിൽ ഇപ്പോൾ. സോ ഇതിനുശേഷം അവർ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ അവരുടെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരെ കണ്ടുമുട്ടുന്ന ആൾക്കാർ, അവരുടെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അവരുടെ ഒരു ട്രാവലിംഗ് വേയിൽ കൂടെ നമുക്ക് കാണിച്ചു തരുന്നതിനോടൊപ്പം തന്നെ ക്വയറ്റ് പ്ലേസിൽ ആ ഒരു ക്രിയേച്ചർ അതെങ്ങനെയാണ് വേൾഡിലുണ്ടായത്, അതിൻ്റെ ആ ഒരു ഒറിജിൻ എന്താണെന്നുള്ളത് കൂടി നമുക്ക് വളരെ രസകരമായിട്ട് ഇതിനകത്ത് റിവീൽ ചെയ്ത് തരുന്നുണ്ട്. സോ അതാണ് ഈ ഒരു ക്വയറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ പ്ലോട്ട്, പാർട്ട് 2-ൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു സിനിമയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് നമുക്ക് പോകാമെന്നുണ്ടെങ്കിൽ, കാക്ക വിളിച്ചു, കാക്ക ഒരു മിനിറ്റ്, ആ കാക്കയൊന്ന് വിളിച്ചിട്ട്. ഈ ഒരു സിനിമയിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയുടെ പ്ലോട്ടാണ്. എക്സ്പെഷ്യലി നമുക്ക് ആ ഒരു ക്വയറ്റ് പ്ലേസ് പാർട്ട് 1-ൽ തന്ന അതേ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു മൂവിയിലും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മുമ്പിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഒരു സംശയം എന്ന് പറയുന്നത്. ഡയറക്ഷൻ വളരെ വളരെ ബെറ്ററാണ്, നമ്മുടെ മേക്കിങ് വളരെ വളരെ ബെറ്ററാണ്, വേറൊന്നും പറയാൻ പറ്റില്ല. അത്രമാത്രം വളരെ രസകരമായിട്ടുള്ളൊരു മേക്കിംഗ് ആണ്. കളറിങ് ഞാൻ എക്സ്പെഷ്യലി പറഞ്ഞുള്ള നമുക്കൊരു റെഡും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കളറിങ് ആണ് ഈ ഒരു സിനിമയിൽ കൊടുക്കുന്നത്. കളർ ഗ്രേഡിങ്ങും വളരെ രസകരമായിട്ട് ആ ഒരു സർവൈവൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടാനായിട്ട്, അവരുടെ യാത്ര, അവരുടെ ലൈഫ്, ആ ഒരു ജീവിതം, ആ ഒരു ഇഷ്യൂ അതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വരാനായിട്ട് കളറിങ് വളരെ വലിയ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മൂവിയിൽ. സോ അതത്രമാത്രം വളരെ രസകരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് സൗണ്ട് ഡിസൈൻ, ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക്കും കാര്യമൊന്നുമില്ല, ബട്ട് സൗണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് ആ ഒരു കരിയിലെ ചവിട്ടുന്ന സൗണ്ടാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു നോയ്സ് വരുമ്പോൾ ആ ഒരു ക്രിയേറ്റേഴ്സ് വരുന്നതാണെങ്കിലും ഒക്കെ തന്നെ അത്രമാത്രം ഈ ഒരു മൂവിയിൽ സൗണ്ട് ഡിസൈൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് അത്രമാത്രം വളരെ വലിയ രീതിയിലെ സൗണ്ട് ഈ ഒരു സിനിമയിലെ പ്ലോട്ടാണ്. അപ്പോൾ അത് അത്രമാത്രം വളരെ രസകരമായിട്ട് ഈ ഒരു സിനിമയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഹെഡ്സെറ്റ് വെച്ച് വളരെ രസകരമായിട്ട് നമ്മളത് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് അത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു മൂവി. അത് ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. സോ അതുപോലെ തന്നെ വളരെ രസകരമായിട്ട് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഈ ഒരു സിനിമയിൽ ഏറ്റവും നമ്പർ 1-ൽ പറയാനുള്ള ഒരു പോസിറ്റീവാണ് സിനിമയിലെ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ്, കഥാപാത്രങ്ങളുടെ ഡെവലപ്മെൻറ്റ്. ഇത് രണ്ടും ബെറ്ററാണെന്നുള്ളൊരു കാര്യം പറയാം. എക്സ്പെഷ്യലി നമുക്ക് ഈ ഒരു സിനിമയിൽ ഹീറോയിൻ്റെ ആ ഒരു പ്ലോട്ട് വളരെ രസകരമായിട്ട് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ നമുക്ക് ഇമോഷൻസ്, അത് എക്സ്പെഷ്യലി ഹീറോയിനിക്കാണെങ്കിലും വരുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് അധികമായിട്ട് ഡയലോഗ്സ് ഇല്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാം. സോ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഇമോഷൻസ് അത്രമാത്രം വളരെ രസകരമായിട്ട് ക്യാപ്ചർ ചെയ്ത് തരുന്നുണ്ട്. അവരുടെ ഫേസ് റിയാക്ഷനിൽ കൂടി നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവും. അത് അത്രമാത്രം രസകരമായിട്ട് ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് അഭിനയിച്ച് കാണിച്ച് വെച്ച് കാണിപ്പിച്ച് തരുന്നുണ്ട്. അത്രമാത്രം വളരെ രസകരമായിട്ടുള്ള ഒരു പെർഫോമൻസാണ് ഓരോരുത്തരെയും കിട്ടുന്നത്. എക്സ്പെഷ്യലി അഭിനയം തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ രീതിയിൽ നമ്മളെയും ട്രാവൽ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നത്. പിന്നെ അതിൻ്റെ പ്ലോട്ടും. പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു സിനിമയിൽ പോസിറ്റീവായിട്ട് പറയാനുള്ളത്, ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എന്താണ് അടുത്ത് സംഭവിക്കുക, ഇവരെ ട്രാവൽ ചെയ്തിട്ട് ഇവരുടെ ലൈഫിൽ ആ ഒരു ക്രിയേറ്റേഴ്സിൽ വീണ്ടും കടന്നു വരുമോ, അത് വീണ്ടും ബ്രേക്ക്ഔട്ട് ചെയ്യുമോ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആ ഒരു ഫീലിംഗ് അതുപോലെ തന്നെ എൻഡ് വരയ്ക്കും നമുക്ക് എക്സ്പീരിയൻസ് ഇങ്ങനെ നിറച്ച് നിറച്ച് കൊണ്ടുപോകുന്നുണ്ട്. സോ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ത്രില്ലിങ്ങിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ട്രെയിലർ കണ്ടവരെ നമ്മൾ ത്രില്ലായി പോകും. ആ ഒരു രീതിയിലാണ് സിനിമയെ നമുക്ക് അത്രമാത്രം വളരെ രസകരമായിട്ട് ത്രില്ലിങ് മേക്ക് ചെയ്തിട്ടുള്ളത്. സിനിമയ്ക്ക് നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ എവിടെന്നെങ്കിലും നെഗറ്റീവ് തിരഞ്ഞുപാക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 8.5 ആണ്. 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, നിങ്ങൾ ക്വയറ്റ് പ്ലേസ് എന്ന് പറയുന്ന പാർട്ട് 1 കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ക്വയറ്റ് പ്ലേസ് പാർട്ട് 1-ൻ്റെ ആരാധകരാണെന്നുണ്ടെങ്കിൽ പാർട്ട് 2 നിങ്ങളെ വിസ്മയിപ്പിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ
നിങ്ങൾ പാർട്ട് ടു കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവിയ. അടുത്ത വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പം. അൻ്റിൽ ദാൻ ബൈ നസീം, സൈനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടാറ്റ ബൈ ബൈ. എപ്പിസോഡ് ഗൈസ്. ടി എസ്. ലവ് യു ആൾ.